നമ്മുടെ വീടുകളിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരോട് എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കാണണം. ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകൾ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന അറിയിപ്പുകൾ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം. വിവിധ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി ഇതോടൊപ്പം തന്നെ വിവിധ അറിയിപ്പുകൾ വാട്സപ്പിൽ ലഭിക്കുന്നതിന് കമന്റ് ബോക്സിൽ നമ്മളെ വീഡിയോ കമന്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത്, നിലവിൽ ഇനി മുതൽ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ വയ്ക്കുമ്പോൾ, അതായത് പെൻഷൻ ലഭിക്കാൻ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ വയ്ക്കുമ്പോഴും, അതുകൂടാതെ തന്നെ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടും സമർപ്പിക്കാതിരിക്കുന്ന ഗുണഭോക്താക്കളുണ്ട്. അവർക്കിനി യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അപേക്ഷ വെച്ച് കൃത്യമായിട്ട് ആനുകൂല്യം നേടുന്നതിന് വേണ്ടി സാധിക്കും. വിവാഹിതരായിട്ടുള്ള മക്കളുടെ വരുമാനം ഇനി ഈ വരുമാന സർട്ടിഫിക്കറ്റിലേക്ക് കണക്കിലെടുക്കേണ്ടതില്ല എന്ന പുതിയ അറിയിപ്പ് ധനവകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സർക്കാർ ജോലിയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഉയർന്ന യോഗ്യതകളുള്ള അല്ലെങ്കിൽ ഉയർന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളുടെ വരുമാനം, വിവാഹിതരായിട്ടുള്ള മക്കളുടെ വരുമാനം ഈ ഗുണഭോക്താവിന്റെ പെൻഷൻ ഗുണഭോക്താവിന്റെ വാർഷിക വരുമാന പരിധിയിലേക്ക് ഉൾപ്പെടുത്തില്ല. അങ്ങനെ വരുമ്പോൾ സുഗമമായിട്ട് ഇത്തരം പെൻഷൻ പദ്ധതിയിൽ ഗുണഭോക്താവിന് നിലനിൽക്കാനും സാധിക്കും. ഇനി പെൻഷൻ പദ്ധതിയിലേക്ക് ചേരുന്നതിന് പുതുതായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ നിയമമായിരിക്കും ഇനി ബാധകമാവുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ഉടനീളം അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്തിക്കൊണ്ടിരുന്ന ബയോമെട്രിക് മസ്റ്ററിങ് ഈ മാസം 31 വരെ സർക്കാർ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കിടപ്പ് രോഗികളുടെയും അതോടൊപ്പം തന്നെ വയ്യാഴിക അനുഭവിക്കുന്നവരുടെയും വീടുകളിലേക്ക് അക്ഷയ പ്രതിനിധി എത്തി ബയോമെട്രിക് മസ്റ്ററിങ് നിർവഹിക്കുന്ന പദ്ധതികൾക്കും ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ വയ്യാഴികയുണ്ട്, ഇനി അതോടൊപ്പം തന്നെ ഇവരുടെ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ ആശാപ്രവർത്തകരുമായിട്ടോ വാർഡ് മെമ്പറുമായിട്ടോ ഇക്കാര്യങ്ങൾ സംസാരിക്കണം. അക്ഷയ കേന്ദ്രത്തിൽ വിവരം അറിയിക്കുകയും വേണം. അവർ നമ്മുടെ വീടുകളിലെത്തി ബയോമെട്രിക് മസ്റ്ററിങ് നിർവഹിക്കും. ഇനി അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തി നിർവഹിക്കാനായിട്ട് സാധിക്കുന്ന ആളുകൾ ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. 30 രൂപയായിരിക്കും ഇതിനുള്ള ഫീസ് എന്നൊരു കാര്യം ഓർത്തുവയ്ക്കുക. ഇത്തരത്തിൽ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കുന്നവർക്കായിരിക്കും 2023 ഓഗസ്റ്റ് മാസം മുതൽ പെൻഷന് യോഗ്യതയുള്ളത് എന്നൊരു കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തുവെക്കണം. മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് 3 മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയായിട്ടുണ്ട്. ഇതിൽ ആദ്യഘട്ടം ഏപ്രിൽ മാസത്തെ 1600 മാത്രമായിരിക്കും നമുക്ക് ഈ ജൂലൈ മാസത്തിൽ ലഭിക്കുക. അതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും കേന്ദ്രം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച സാഹചര്യത്തിലുമാണ് ഇപ്പോൾ പെൻഷൻ വിതരണം പരിഗണിലായിട്ടുള്ളത്. മുൻപൊക്കെ എല്ലാ മാസങ്ങളിലും വിതരണം നടത്തിയിരുന്ന പെൻഷനാണ് ഇപ്പോൾ 3 മാസത്തോളം കുടിശ്ശികയായിട്ടുള്ളത്. വിതരണ തീയതി സർക്കാർ അറിയിക്കുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ പെൻഷന്റെ എല്ലാ സ്റ്റാറ്റസും കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനുള്ള സംവിധാനം സേവനയിൽ കൃത്യമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ മുഖാന്തരം സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്ത് നമ്മളുടെ പെൻഷനർ ഐഡിയോ ആധാർ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രത്യപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.